Assalamu alaikum warahmatullahi ta'ala wabarakatuh. Tarbiyah class 913. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Alhamdulillahi rabbil alameen. As-salatu was-salamu ala ashrafil mursaleen. وعلى آله وصحبه أجمعين أما بعد يا ربي بالمصطفى بلغ ما قاصدنا واغفر لنا ما مضى يا واسع الكرم പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോകമെമ്പാടും കൊറോണ എന്നുള്ള വൈറസിൽ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ലോക്ക്ഡൗൺ സംഭവിച്ചു, മറ്റുള്ള ഒരുപാട് ത്യാഗങ്ങൾ, അതിനേക്കാളും ഏറെ ആൾക്കാർ രോഗം കൊണ്ട് വിഷമിക്കുകയാണ്. പക്ഷേ പേടി മനുഷ്യരിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്. അതിരിക്കട്ടെ, ഈ വൈറസിൻ്റെ അടുക്ക് വേറൊരു വൈറസും കൂടി കാണുകയാണ്. എന്താ, ഒരു ചങ്ങായി ഒരു താടിയും വെച്ച് അയാളിങ്ങനും ഒരു കിതാബിൻ്റെ പേജും കാണിച്ച് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹിൽ നമസ്കരിച്ച് 20 റക്അത്ത് അല്ല. എന്താ ഈ തെളിവ്? തെളിവെന്താണ്? എന്നിട്ട് ആ ഒരു ഹദീസ് വായിക്കണം. ഒക്കെ അയാൾ വിചാരിച്ചത് ആ ഹദീസ് ആരും കണ്ടിട്ടില്ല എന്നാണ്. നമുക്ക് ഒരുപാട് പ്രാവശ്യം അത് അർത്ഥം വച്ചു, ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത ഹദീസാണ്. ആ അയാൾ വിചാരിച്ചു ഇത് പുതിയൊരു ഹദീസായി അയാൾ വന്ന് അയാൾ പറയാണ്, സഹീഹുൽ ബുഖാരിയിൽ ഇമാം അസ്ഹൽ കുത്തും ബഅദ കിതാബില്ലാഹി തആല, സഹീഹുൽ ബുഖാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ പറയാണ്, കിതാബുകൾ, കിതാബ് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഹീഹായ ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. ആ സഹീഹുൽ ബുഖാരിയിൽ പറയുന്നു എന്ന് ആദ്യം അതിൻ്റെ പിന്നെ ചട്ട കാണിക്കാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കാണിച്ച് വായിക്കുന്നയാൾ വായിച്ചിട്ട് എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനും റമദാൻ അല്ലാത്ത മാസത്തിൽ, റമദാനും റമദാൻ അല്ല എന്ന് പറഞ്ഞാൽ റമദാനിലും റമദാൻ മാസത്തിലും റമദാൻ മാസം അല്ലാത്ത മാസം, അതായത് ഷഅബാന് മറ്റുള്ള മാസം, 12 മാസങ്ങളില്ലേ, അപ്പോൾ റമദാന് 12 മാസത്തിലും നമസ്കരിച്ചു, തറാവീഹ് നമസ്കരിച്ചു എന്ന് അയാൾ പറയാം. എത്ര ചെറിയ വിവരമില്ലാത്തൊരാൾക്കും അറിയാം, റമദാൻ മാസത്തിലല്ലേ തറാവീഹുള്ളൂ. അതിലാർക്കും തർക്കമുണ്ടോ? ഈ ചെറിയ കുട്ടികൾ ചോദിച്ചാൽ പറയും തറാവീഹിന് പോകുന്ന മോനെ, ഷൈബാൻ ചോദിച്ചു തറാവീഹ് നിസ്കാരത്തിന് പോകുന്ന ചോദിച്ചെങ്കിൽ അയാൾ പറയും, ആ കുട്ടി പറയും ഇയാൾക്ക് എന്തോ ഭ്രാന്തായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഹദീസ് പിടിച്ചാണ് ഇയാൾ പറയുന്നത്. ഒരുപാട് അതിലെന്തുണ്ട്? ഒരുപാട് ഖണ്ഡനങ്ങളുണ്ട്, അതിലൊക്കെ ഒന്നും ഞാൻ കടക്കുന്നില്ല. നമുക്കറിയാൻ വേണ്ടി ഞാൻ പറയട്ടെ, ഫീ റമദാന വഫീ ഗൈരിഹി, റമദാനിലും റമദാനല്ലാത്തതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു. ആ ഹദീസിനെയാണ് അയാൾ പറയുന്നത് തറാവീഹാണ്, 20 8 റക്അത്താണ്, 11 റക്അത്തിനേക്കാളും ജാസ്തിയാക്കിയിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് തറാവീഹാണ്, തറാവീഹില്ല 20 റക്അത്ത് അല്ല എന്നൊക്കെ അയാൾ പറയുമ്പോൾ അയാൾ എന്താണ് മനസ്സിലാക്കിയത്? ഇവിടെയുള്ള മുഅ്മിനീങ്ങൾ, ജനങ്ങൾ വിവരമില്ലാത്തവരാണെന്നോ, പഠിക്കണ്ട ഒന്നും വേണ്ട, വലിയ കിതാബ് തിരിയണമെന്ന് ഞാൻ പറയുന്നില്ല, വലിയ ഗ്രന്ഥത്തിൻ്റെ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കണം, എല്ലാ ഫന്നും മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, വെറും ചെറിയ ബുദ്ധിയുള്ളവരും വേണ്ട. ചെറിയ മക്കളോട് ചോദിച്ചാൽ, മദ്രസ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ പറയും, എപ്പോഴാ മോനെ തറാവീഹ് ഉള്ളത്? അത് റമദാനിലാണ് ഉസ്താദേ എന്ന് പറയും. കാരണം റമദാനിൽ മാത്രമല്ലേ തറാവീഹ് വരലുള്ളത്. ഇത്രയും മനസ്സിലാക്കാത്ത ഇയാൾ പറയാണ് തറാവീഹ് നിസ്കാരാണിത്, സഹീഹ് ബുഖാരിയാണ് പറയുന്നത്, ഹദീസ് സഹീഹ് ആണ്, ഇത് തറാവീഹ് ആണ്, തറാവീഹിനെ പറ്റിയിട്ടാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? തറാവീഹിൻ്റെ ബാബിൽ കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, തറാവീഹിൻ്റെ ബാബിൽ കൊണ്ടുവന്നാലും
അത് തറാവീഹാന്നിയാൾ പറയുകയാണെങ്കിൽ അവിടെ പറയുന്ന ഒരു ലഫ്ദ് ഒരൊറ്റ ലഫ്ദ് പിടിച്ച് ഞാൻ പറയുന്നത് ഫീ ഗൈരിഹി എന്ന് പറഞ്ഞാൽ റമദാൻ അല്ലാത്ത മാസങ്ങളിലും തറാവീഹുണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷെ ചെറിയ മക്കൾ പോലും പറയും ഇല്ല, അതൊന്നും മനസ്സിലാക്കാതെ അയാളിങ്ങനെ പഠിച്ച് പറയാം. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള വൈറസുകൾ ഇവിടെ നിറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നാം ശ്രദ്ധിക്കണം. അപ്പോൾ തറാവീഹിനെ കുറിച്ച് ആര് ചോദിച്ചാലും പറയാം, ആർക്കും ആരും പറയും തറാവീഹ് 20 റക്അത്താണ്, തറാവീഹ് 20 റക്അത്താണ് ചെറിയ മക്കളും കൂടി പറയുന്നുണ്ട്. അതിനാർക്ക് തർക്കമില്ല. പിന്നെ ഈ വൈറസ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നവർക്ക് കൊറോണ വൈറസ് പ്രശ്നമല്ല, ഇയാൾക്ക് ഈ വൈറസാണ്. ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടിയുള്ള, പക്ഷെ ജനങ്ങളതിന് വീഴൂല. കാരണം ഇപ്പോൾ ചോദിക്കും റമദാൻ അല്ലാത്തതിനും തറാവീഹ് ഉണ്ടോ? അപ്പോൾ തറാവീഹ് അല്ലാത്ത വ്യക്തമാണ്. ഇരിക്കട്ടെ, അങ്ങനെയുള്ള ചില ആൾക്കാർ വന്നുകൊണ്ട് തോന്നിവാസം പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കണം, തറാവീഹ് 20 റക്അത്താണെന്ന് ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു? സഹാബാക്കൾ ചെയ്തതല്ലേ. ഇനി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയെന്ന് ഇവരെന്നെ പറയുന്നുണ്ട്. നോക്കണം നിങ്ങൾ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് അത് നടത്തിയത് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബിൻ്റെ എതിരാളിയാണോ? നമ്മൾ മനസ്സിലാക്കി, മുത്തുനബിനെ എതിർക്കുന്ന ആളാണോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു? അപ്പോൾ സഹാബാക്കളെ കുറിച്ചിട്ട് നാം എന്താ വിചാരിച്ചത്? അതും അൽ ഖുലഫാ ഉൽ അർബഅ, റിപ്പബ്ലിക്കിൻ്റെ നേതാവായ രണ്ടാം നേതാവ് ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബ തങ്ങളെ എതിർത്തു എന്നാണോ പറയുന്നത്? മുത്തുനബി ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്നാണോ ഇയാളെ പറയുന്നത്? അല്ല. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചെയ്തത് ശരിയല്ല എന്നാണോ? വേറെ എന്താണ് പറയുന്നത് നിങ്ങൾ? അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചെയ്ത അല്ല ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുണ്ട്, ആരില്ല എന്ന് പറഞ്ഞത്? പക്ഷേ ഒരു ഇമാമിൻ്റെ കീഴിൽ കുറച്ച് കുറച്ച് ആൾക്കാർ, ഒരു സംഘം കുറച്ച് കുറച്ച് ആൾക്കാർ നിസ്കരിക്കുന്ന സമയത്ത് അതിനെ ഒരേ ഇമാമിൻ്റെ ബാക്കിലാക്കിയത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരിഷ്കാരമാണ്. അല്ലാതെ ഇവിടെ എണ്ണത്തിന് കുറവില്ല. നോക്കണം നിങ്ങൾ, ഫുഖഹാ പറയുന്നൊരു സംഭവം എന്താണത്? എന്താണ് 20 റക്അത്താകാനുള്ള ഹിക്മത്ത് എന്ന് പറയുന്നിടത്ത് പറയുകയാണ്, മുഅക്കദായ സുന്നത്ത് നിസ്കാരം ഒരു ദിവസമുള്ളത് 10 റക്അത്താണ്. അറിയാലോ 10 റക്അത്താണ് മുഅക്കദായ സുന്നത്ത് നിസ്കാരമുള്ളത്. അപ്പോൾ റമദാനിലാകുമ്പോൾ അതിനൊന്ന് കൂട്ടി ഡബിൾ, അപ്പോൾ 10ഉം 10ഉം എത്ര? 20 അല്ലേ എന്ന് ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്. ഒന്നും മനസ്സിലാക്കാത്ത, അതിൻ്റെ ഡബലാകുമ്പോൾ അത് 8ആവോ? മുഅക്കദായ സുന്നത്ത് നിസ്കാരം 10 ഉണ്ട്, അതിന് ഡബലെന്ന് പറയുമ്പോൾ അത് 8ആവാൻ സാധ്യത ഉണ്ടാവും. 20 അല്ലേ, അപ്പോൾ 20നേക്കാളും കുറവില്ല എന്നല്ലേ അർത്ഥം? ഇരിക്കട്ടെ, ഇതൊന്നും മനസ്സിലാക്കാത്ത ഇവർ ഈ ഹദീസിൻ്റെ ഒരു ഗ്രന്ഥം കാണിച്ചിട്ട് ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടി അതിൻ്റെ പേജ് ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. പക്ഷേ ഒന്നും നടക്കില്ല. ആർക്കും അറിയാം ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 8 റക്അത്ത് നിസ്കരിച്ചത് അല്ല. പിന്നെ അങ്ങനെയുള്ള ഹദീസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം, നമുക്ക് എന്താക്കാം ചർച്ച ചെയ്യാം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ.